കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലെ ഞങ്ങൾ തമാശയ്ക്ക് ഒരു ബീറ് കത്തി വെച്ചിട്ട് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇതെങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുക എന്നൊക്കെ ഒരേ ചോദ്യങ്ങൾ. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ കത്തിയല്ല വേറെ എന്തൊക്കെ തരത്തിൽ പല്ല് ഉപയോഗിക്കാതെട്ടാ, പല്ല് വെച്ച് കടിച്ചു പൊട്ടിച്ച് നമ്മുടെ ചിറി പൊളിയും, നോട്ട് ഹെൽത്തി. അപ്പോൾ എങ്ങനെ വാപ്പണർ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഓപ്പണർ ഇല്ലാണ്ട് മറ്റുള്ള വഴികളിലൂടെ ബീർ എങ്ങനെ പൊട്ടിക്കുക എന്നുള്ള വീഡിയോ ആണ്. പെട്ടെന്ന് കൂടി എനിക്ക് പോവാം. കൊറേ തോട്ട്സ് ഉണ്ട് കേട്ടോ. പേപ്പർ വെച്ച് പൊട്ടിക്കാം, കണ്ണിന്റെ പീള വെച്ചിട്ട് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അന്തമാതിരി ഇരിക്ക സാർ, ചുമ്മാടാ നോണേ വാങ്ക. കുറെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എൻവയോൺമെന്റ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ആ സമയത്ത് എല്ലാവരും ചെയ്യണ പണിയാണ് ഈ പല്ല് ഉപയോഗിച്ചിട്ട് പൊട്ടിക്കണേ. അതുകൊണ്ടാണ് ഞാൻ തമ്മനയിൽ തന്നെ പല്ലിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളത്. പല്ല് ഉപയോഗിച്ച് പൊട്ടിക്കണ അത്ര നല്ല ഒരു പരിപാടി അല്ല കേട്ടാ. ഇപ്പൊ ഈ കാണിക്കുന്ന മെത്തേഡ് ഒന്നും റിയലി സേഫ് മെത്തേഡ് അല്ല. എപ്പോഴും ഓപ്പണർ തന്നെ ഉപയോഗിക്കാം. ഇനി ഓപ്പണർ കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിക്കാം? ആദ്യം ഞാൻ അപ്പൊ ഒരു സ്പൂൺ വെച്ചിട്ട് പൊട്ടിക്കണേ എങ്ങനെയാണ് കാട്ടിയരാട്ടാ. വളരെ ഈസിയാണ്. സ്പൂൺ തന്നെ, ഈ സ്പൂൺ അല്ലാച്ചെങ്കിൽ കത്തി, എന്തു സെയിം മെത്തേഡാണ് കേട്ടാ. ടിക് വാടാ, നീ സ്പൂൺ വെച്ച് പൊട്ടിക്കണം. നീ കാണിക്കണം, ഞാൻ കാണിക്കണം, നീ കാണിക്കും. തെക്കീരം പൊട്ടിക്കും ഞാൻ പറയാ. നമ്മുടെ ഒരു വിരൽ കൂടെ വെക്കുക. ഈ വിരലിന്റെ മുകളിൽ ഫുള്ള് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം. ന്യൂട്ടന്റെ എത്രാമത്തെ ലോ ആണെന്ന് പറഞ്ഞു? ന്യൂട്ടന്റെ 46-ാമത്തെ ലോ പ്രകാരം ഇതുകൂടെ വെച്ചിട്ട് ഒരു ഒറ്റ അമർത്ത്. അന്തമാരി ആളുകൾ, 1, 2, 3. ഓ, അപ്പൊ സൈഡിലിരിക്കുന്ന പാത്രവും പൊട്ടു. ബിയർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പൊട്ടിക്കുമ്പോ ഒരു പോപ്പിംഗ് സൗണ്ട് വന്നു. ഏറ്റവും കൂടുതൽ പോപ്പിംഗ് സൗണ്ട് വന്നത് കൊറോണ ഒക്കെ ആണ്. കൊറോണ കഴിഞ്ഞ 2 വർഷമായിട്ട് പോപ്പിംഗ് വന്നോണ്ടിരിക്കുന്നത്. ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റും ചേട്ടാ. സ്പൂൺ ഒന്നും വേണ്ട എന്ന് പറയണ്ട്. മിച്ചറിനൊക്കെ തിന്നുമ്പോ നിങ്ങൾ ഇനി വലിക്കുന്നവരാണ്. കയ്യിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ ഈ സെയിം പരിപാടി തന്നെയാ. ലൈറ്റർ വെച്ച് കാണിക്കൂഞ്ഞ. കിരൺ വലിക്കില്ല, ഞാനാ വലിക്ക. ഇവനൊക്കെ വലിച്ചു കഴിഞ്ഞ 2-5 കൊല്ലമായിട്ട്. ലൈറ്റർ എവിടെയാന്ന് ചോദിക്കേ ചേട്ടാ? ലൈറ്റർ കാണാല്ല, ലൈറ്റർ കാണാല്ല എന്ന് പറ. ഓടി നടക്ക. അയ്യോ, ലൈറ്റർ എവിടെ എവിടാ ലൈറ്റർ? ഓ, പോൾമിൻ വലിക്കും. ഓക്കെ, ഇത് 47-ാമത്തല്ലോ. ലൈറ്റർ വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പ്രസ് ചെയ്യുമ്പോ മുകളിലേക്ക് പൊങ്കി വരും. ജിംബൽ ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ജിംബൽ ലോക്ക്, സെയിം പരിപാടി, സെയിം സ്പൂൺ, സെയിം പ്ലേസ്. ഓക്കെ, ഇനി ക്വിക്ക്. സെയിം സ്പൂൺ, സെയിം പ്ലേസ്. ഓക്കെ, ഇനി ക്വിക്ക്. ബൾബപ്പ പോയനായിരുന്നു പണ്ടര. 140 രൂപ പോണ വഴി. പോപ്പിംഗ് സൗണ്ട് അത് വേണം. ഇനിയിപ്പോ രണ്ട് മെത്തേഡ് കണ്ടില്ലേ. ഇനിയിപ്പോ നിങ്ങക്ക് സ്പൂണും ഇല്ല, ഒരു സാധനവും ഇല്ല, ഒരു ഐറ്റംസും ഇല്ല. അപ്പൊ നമുക്ക് രണ്ട് ബിയർ ബോട്ടിൽ വെച്ചിട്ട് തന്നെ പൊട്ടിക്കാട്ടാ. അപ്പൊ ഒരു ബിയർ ബോട്ടിൽ ഇങ്ങനെ എടുക്കുക, ഒരു ബിയർ ബോട്ടിൽ ഇങ്ങനെ വെക്കുക. സെയിം ന്യൂട്ടന്റെ 48-ാമത്തല്ലോ. സെയിം അതുപോലെ തന്നെ കൈ ഇങ്ങനെ വെക്കുക. എം ടി ആയിട്ടുള്ള ബീർ ബോട്ടിൽ ആണെങ്കിൽ അങ്ങനെ തന്നെ പൊട്ടിക്കട്ടാ. എന്താണെങ്കിലും ഒരു ചെറിയ ഒരു ഇത് മതി ഇവിടെ. സെയിം ന്യൂട്ടന്റെ ലോ തന്നെ. അതെ, കണ്ട, ഒരു ബിയർ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ബിയർ ബോട്ടിൽ പൊട്ടിക്കാം. കിരൺ ഇനി പേപ്പർ ഉപയോഗിച്ചിട്ട് അരുമാമി ഉണ്ടെങ്കിൽ കണ്ണിന്റെ പോളോണ്ട് പൊട്ടിക്കുന്നു. പുള്ളി അമ്മാരി സ്കില്ലിന്റെ ആളാ. പേപ്പർ വെച്ചിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ ടിക്ടോക്കിലൊക്കെ വീഡിയോ എടുത്തു. വീഡിയോ കാണിക്കേ, നീ എന്ത് മനുഷ്യൻ? പേപ്പർ ആദ്യം ചുരുട്ടണം. മാക്സിമം പേപ്പർ 8 തവണയും മടക്കാൻ പറ്റുള്ളൂ. അപ്പൊ 8-ാമത്തെ തവണ വരെ മടക്കാം. അപ്പൊ ഒരു സ്പൂണെ അത് ഒരു പരീക്ഷണം ആവട്ടെ. കിടക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 70. കണ്ട, 8 തവണ ഒരു പേപ്പർ മറക്കാൻ പറ്റും. ഭയങ്കര സയൻസ്. 7 പറ്റുള്ളൂ, 8 പറ്റൂല, 8 എന്നെ പോലെ പറ്റും. ഓക്കെ, ഇനി 8 മടക്കുക, പൊട്ടിക്കുക. സെയിം ന്യൂട്ടന്റെ 49-ാമത്തല്ലേ. ഓക്കെ, റെഡി. വീണ്ടും ഇവൻ കള്ളു കുടിക്കത്തില്ല, തെളിയിച്ചുകൊണ്ട് കോമ്പ നമ്പർ 4 അല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ്. ഒന്നുമില്ല, ഇപ്പം പറഞ്ഞത് പണ്ട് കൗബോയ്സ് ഒക്കെ അമേരിക്കയിലെ വെസ്റ്റിലൊക്കെ ഉള്ളവർ അങ്ങനെയാണ്. ഇപ്പൊ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന്റെ ആളല്ലേ. എങ്ങനെയാ ശു ആ സൗണ്ട് ഉണ്ടാക്കിയ? അല്ല, അത് നീ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ പറയാം. ഇപ്പൊ നിക്ക്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഞങ്ങളുടെ ആവനാഴിയിലെ അമ്പ് ഇവിടെ തീരാണ്. ഒന്നുമില്ല, ഏതെങ്കിലും ചോമ്പിരിന്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഈ സാധനം വെച്ചിട്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ വേണ്ട, ഞാൻ പറയാം, അത് പൊട്ടിക്കില്ലേ ഇപ്പൊ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീർ പൊട്ടിക്കലിട്ടത് 5-ാമത്തെ മെത്തേഡാണെന്നെനിക്ക് തോന്നണേ. ഒന്നുമില്ല,
ഏതെങ്കിലും നമ്മുടെ ചുമരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇങ്ങനെ ടിപ്പ് ചെയ്താലും ബിയർ ബോട്ടിൽ പൊട്ടിക്കാം. ഞാനിന്ന് എവിടെയൊക്കെ ഏത് സ്ഥലത്ത് വെച്ചാലും ബിയർ ബോട്ടിൽ പൊട്ടണേക്കാളും പിന്നെ ചുമര് പൊട്ടും. ഞാൻ ചോപ്പിംഗ് ബോണിൻ്റെ മുകളിൽ വെച്ചോണ്ട് ട്രൈ ചെയ്യാൻ പോണ്. ഇത്രയും ആൾക്കാർ വേണ്ട കേട്ടാ ഇതിപ്പോ പൊട്ടിക്കാനായിട്ട്, ഒരാൾ പോതും. അതല്ല ഇത് ഒരു വീട് തുറക്കാൻ നാലാളുകൾ ക്യാമറകൾ. അതല്ല ഇത് പൊട്ടിക്കുന്ന തല പൊട്ടിക്കുന്ന ചോര വന്ന് പൊട്ടി മില്യൺ വ്യൂ റൈറ്റ് ചെയ്യപ്പോ. ഓക്കെ, ഒന്നുമില്ല പതുക്കെ കണ്ട ഇത്ര ഉള്ളു. ശ്രദ്ധിക്കുക, ഭയങ്കര ഫോഴ്സിലടിച്ച തല പൂട്ടാ. ദേ അപ്പൊ നമ്മള് നമ്മുടെ അഞ്ച് ബീറും പൊട്ടിച്ചു, സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് വിചാരിക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐഡിയ കയ്യില് ഓപ്പണർ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കട്ടാ. അപ്പൊ അടുത്ത തവണ ഇത്രയും ബീർ നമ്മൾ പൊട്ടിച്ചിട്ടില്ലേ, ഇതൊക്കെ വെച്ചിട്ട് ഒരു മുക്കി പൊരിച്ച ബീറിൽ മുക്കി പൊരിച്ചിട്ടുള്ള മീൻ അടുത്ത ആഴ്ച കാണട്ടാ. അപ്പൊ അത് വരയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. അന്തമാരി ഇപ്പൊ എപ്പടി ഇരിക്കേ. Mm-hmm.